കോട്ടയത്ത് യുവാവിനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടു. വിമലഗിരി സ്വദേശി ഷാൻ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട കെ ടി ജോമോനാണ് കൊല നടത്തിയത് എന്ന വിവരങ്ങളുണ്ട്. ശ്രീധരൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീധരൻ, എപ്പോഴാണ് ഈ സംഭവം, ആരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് എങ്ങനെയാണ് തെളിഞ്ഞത്? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പ്രതിയായ കെ ടി ജോമോൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ഈ യുവാവിന്റെ മൃതദേഹവുമായി ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പോലീസിനോട് ഇങ്ങനെ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഇവൻ മറ്റൊരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളുടെ കൂട്ടാളിയാണ് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്. പക്ഷെ ഇയാൾക്കെതിരെ മരിച്ച ഷാൻബാബുവിനെതിരെ മറ്റ് കേസുകളൊന്നും ഇല്ല. അദ്ദേഹം വിമലഗിരി സ്വദേശിയാണ്. ഏതായാലും ഇയാളെ തല്ലിക്കൊന്ന് കൊണ്ട് സ്റ്റേഷൻ മുൻപിൽ കൊണ്ടിട്ടു. ഉടൻ തന്നെ ഈസ്റ്റ് SHO ജ്യോതി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ഈ ഷാൻബാബുവിനെ പെട്ടെന്ന് തന്നെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഷാൻബാബുവിനെ കെ ടി ജോമോൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ നഗരത്തിൽ ഉള്ള ഈ ഗുണ്ടാ പകയാണ് ഇതിന് പിന്നിൽ എന്ന് വേണം സംശയിക്കാൻ. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ പോലീസിനെ നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ ഇരയാക്കപ്പെട്ട ആളെ ജീവൻ രക്ഷിക്കാനായില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇയാളുമായി പ്രതി നേരിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുപോയി ഈ മൃതദേഹം വെക്കുകയായിരുന്നു. എന്നിട്ട് താനാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾ ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുകയും ചെയ്തില്ലേ? ഇയാൾ ഈ മൃതദേഹവുമായി ഈസ്റ്റ് സ്റ്റേഷനിലെത്തി, എന്നിട്ട് ഈ കാര്യം പറഞ്ഞു. തുടർന്ന് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പോലീസ് പിന്തുടർന്ന് ഇയാളെ പിടികൂടി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നാട്ടിലെ ക്രമസമാധാനം സംബന്ധിച്ച വലിയ ചോദ്യമാണ് ഉയർന്നത്. കോട്ടയത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം കോട്ടയത്ത് അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും കാപ്പ ചുമത്തി ആളുകളെ നാടുകടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ഗുണ്ടാ സംഘങ്ങൾ പലപ്പോഴും കോട്ടയത്ത് സജീവമായിരുന്നു. അതുപോലെ തന്നെ മദ്യപ സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും കോട്ടയം നഗരത്തിൽ പോലും അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിയും പലപ്പോഴായി കണ്ടു. ഈ കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് പോലും ഈ ക്രിസ്മസ് ദിനത്തിൽ നിരവധി അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവം കൂടി, അതായത് ഒരാളെ കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട് ഇത്തരത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സംഭവം തന്നെ ഈ ക്രമസമാന നിലയെ പറ്റി വലിയ ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഏതായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ്. ശരി, ശ്രീധരൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരാളെ തല്ലി കൊന്ന ശേഷം ആ മൃതദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടുപോയി വെച്ച് താൻ ഇങ്ങനെ ഒരാളെ കൊലപ്പെടുത്തി എന്ന് ഒരു പ്രതി പറയുന്നു. പിന്നീട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്യുന്നു. ശ്രീധരൻ, ഇയാളെക്കുറിച്ച് ഈ ജോമോൻ മറ്റു ഒട്ടേറെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണോ? പോലീസിന് ബലപ്രയോഗം നടത്തേണ്ടി വന്നോ ഇയാളെ പിടികൂടാൻ, അതോ പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയായിരുന്നോ? ഈ കെ ടി ജോമോൻ എന്നുള്ളത് നിരവധി കത്തിക്കുത്ത് അതുപോലെ തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണ്. പലപ്പോഴായി ഇയാളെ ജില്ലയ്ക്ക് പുറത്തേക്ക് നാടുകടത്തുന്ന ഒരു നടപടികൾ വരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതായത് സ്ഥിരം കുറ്റവാളികളിൽ ഒരാളാണ് ഈ പ്രതിയായ കെ ടി ജോമോൻ എന്നുള്ളത് പോലീസ് പറയുന്നത്. പക്ഷേ ഈ മരിച്ച ഷാൻബാബുവിനെതിരെ അത്തരത്തിലുള്ള യാതൊരുവിധ കേസുകളും നിലവിലില്ല. പക്ഷേ ഈ ജോമോൻ പറയുന്നത് മറ്റൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂട്ടാളിയാണ് ഈ ഷാൻബാബു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ ഈ ജോമോൻ പറയുന്ന ആൾ ഈ കോട്ടയം ജില്ലയിൽ ഇല്ല, അയാൾ ജില്ലയ്ക്ക് പുറത്താണ് ഉള്ളത്. ഈ ഒരു വൈരാഗ്യം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള ജോമോനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഏതായാലും ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു കാടത്തം തന്നെ ചെയ്തത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടാനായത് പോലീസിന് ആശ്വാസവുമാണ്.